ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ബ്രെഡൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഈവനിങ് സ്നാക്കായിട്ടോ സിമ്പിളായിട്ട് പെട്ടെന്ന് പോയി റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല അടിപൊളി റെസിപ്പിയാണേ. അപ്പോൾ കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറികളൊന്നും തന്നെ വേണ്ട, നല്ല ചൂടോടുകൂടി കഴിക്കണം. അക്കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നല്ലൊരു അടിപൊളി പിസയുടെ ടേസ്റ്റിലൊക്കെ വരുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇനി ബ്രെഡൊക്കെ കൈ കിട്ടുമ്പോൾ ഉറപ്പായിട്ടും ദാ ഇതേപോലെ ഏറ്റവും ഹെൽത്തി ആയിട്ട് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കി നല്ല ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിക്കുക കേട്ടോ. നമുക്ക് കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് നമ്മുടെ റെസിപ്പി ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി ചെയ്യാനായിട്ട് മെയിനായിട്ട് വേണ്ടത് ബ്രെഡ് തന്നെയാണ്. ഞാനിവിടെ ഒരു 5 ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വലിപ്പമുള്ളതൊന്നുമല്ല, എന്നാൽ തീരെ ചെറുതും അല്ലാത്തത്. ഇതേപോലെ മീഡിയത്തിലുള്ള ഒരു 5 ബ്രെഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഈ എടുത്തിരിക്കുന്ന ബ്രെഡിൻ്റെ ഒക്കെയും 4 സൈഡും നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് കട്ട് ചെയ്ത് മാറ്റിവെക്കലാണ് ചെയ്യേണ്ടത്. അപ്പോൾ സൈഡും കൂടി നമുക്ക് ഈ റെസിപ്പിക്കായിട്ട് ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ട് ദാ ഇതേപോലെ 4 സൈഡും കട്ട് ചെയ്ത് മാറ്റിവെക്കാം. നമ്മളിപ്പോൾ ഇതായി ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്ന ബ്രെഡിൻ്റെ സൈഡ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഉണങ്ങി ഒരു മിക്സിയുടെ ജാറിൽ ശരിക്കും ഒന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ബ്രെഡ് ക്രംസ് ആയിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതായി ഇപ്പോൾ 4 സൈഡും കട്ട് ചെയ്ത് നമ്മളെല്ലാ ബ്രെഡും എടുത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ നമ്മുടെ ബ്രെഡ് ഇതായി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് സ്ക്വയർ ഷേപ്പിൽ ഒന്നാക്കിയെടുക്കണം. തീരെ അങ്ങ് പൊടിയാക്കരുത്, കുറച്ചൊരു വലിപ്പത്തിലുള്ള സ്ക്വയർ ഷേപ്പിലാണ് നമ്മളിങ്ങ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതായി ഇതേപോലെ 3 അതേപോലെ തന്നെ തിരിച്ചും നമ്മളൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഒരുപാട് ചെറുതായി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോകും, അതുകൊണ്ടാണ് തീരെ അങ്ങ് ചെറുതായിട്ട് പൊടിപൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടോ. ദാ ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് മതിയാവും കേട്ടോ, എല്ലാ ബ്രെഡും ഒരേ വലിപ്പത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡൊക്കെയും നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മിക്സ് ചെയ്യാനായിട്ട് മാറ്റിക്കൊടുക്കാം. അങ്ങനെ ദാ എടുത്ത് വെച്ചിരിക്കുന്ന 5 ബ്രെഡും നമ്മൾ കട്ട് ചെയ്ത് ഇതാ ഇതേപോലെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗളിലേക്ക് മാറ്റിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെയും ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് സവാളയാണ്. അപ്പോൾ ഒരു ചെറിയൊരു സവാള മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് വലിപ്പമുള്ള അത്യാവശ്യം നല്ല വലിപ്പമുള്ള സവാളയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നേർപ്പകുതി മാത്രമേ എടുത്താൽ മതി. അപ്പോൾ ചെറുതായതുകൊണ്ട് ഞാൻ മുഴുവൻ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 4-5 ടേബിൾ സ്പൂൺ കട്ട് ചെയ്ത് നമ്മുടെ സവാള ഉണ്ടാവും. കൂടെ തന്നെ വേണ്ടത് ഒരു ചെറിയൊരു തക്കാളിയും കൂടിയാണ്. അപ്പോൾ തക്കാളി എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ ഒരു കുരുവൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ദാ ഇതേപോലെ ആ പുറം ഭാഗം മാത്രം ഒന്ന് എടുത്താൽ മാത്രം മതിയാവും കേട്ടോ. നമ്മളിപ്പോൾ ആകെ ഒരു 5 ബ്രെഡ് അല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ 5 ബ്രെഡിനുള്ള ചെറിയ ചെറിയത് മാത്രം എടുത്താൽ മതി. ഒരുപാട് വലിയ സവാളയും അതേപോലെ തന്നെ ഒരുപാട് വലിയ തക്കാളിയും ഒന്നും തന്നെ വേണ്ട കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടി വേണ്ടത് ക്യാപ്സിക്കോ ആണ്. അതും ചെറിയൊരു ക്യാപ്സിക്കോ മാത്രമേ എടുത്തിട്ടുള്ളൂ, വലുതാണെന്നുണ്ടെങ്കിൽ പകുതി മാത്രം എടുക്കുക. ദാ ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കത് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വേണ്ടത് നമ്മുടെ മല്ലിയിലയാണ്. മല്ലിയില അതായത് ഇതേപോലെ ചെറിയൊരു പിടി മാത്രം മതി കേട്ടോ. അതിപ്പോൾ ഒന്ന് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മല്ലിയിലയും അതേപോലെ തന്നെ ക്യാപ്സിക്കം ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചേർത്ത് കൊടുക്കുക, ഓപ്ഷണലായിട്ടല്ല, കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ എടുത്ത് കുരുമുളക് പൊടിയും അതേപോലെ തന്നെ അത്രയും തന്നെ നമ്മുടെ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടി ചില്ലി ഫ്ലേക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 1/2 ടീസ്പൂൺ തന്നെ നിറച്ച് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു എരിവൊക്കെ വരാനായിട്ട് നമ്മുടെ ഈ ചില്ലി ഫ്ലേക്സും അതേപോലെ തന്നെ കുരുമുളക് കൂടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ നമ്മുടെ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടൊമാറ്റോ സോസ് എടുക്കുമ്പോൾ 2 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ ടൊമാറ്റോ സോസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം കൂടി ഇതാ സ്പൂൺ വെച്ച് നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ആ സോസും അതേപോലെ തന്നെ തക്കാളിയും ക്യാപ്സിക്കും എല്ലാം നല്ലോണം തന്നെ ആ ബ്രെഡിലേക്ക് ശരിക്കും ഒന്നിങ്ങ് പിടിച്ചു വരണം, പൊടികളൊക്കെ ആണെന്നുണ്ടെങ്കിലും. ഇതാ ഒരു സ്പൂൺ വെച്ച് ഇതേപോലെ നന്നായിട്ട് ഒന്നിങ്ങ് മിക്സ് ചെയ്തെടുക്കാം. കണ്ടത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ബ്രെഡിലേക്ക് ശരിക്കും ആ സോസും അതേപോലെ തന്നെ പൊടികളൊക്കെ ശരിക്കും ഒന്നിങ്ങ് പിടിച്ച് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെയാണെങ്കിൽ അറിയാൻ പറ്റുമല്ലോ, കളറൊക്കെ ഒന്ന് മാറിയിട്ട് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് റെഡിയാക്കാനായിട്ട് തുടങ്ങാം. ഞാൻ അതാ ഇതേപോലെ ഒരു സ്റ്റീൽ പാത്രമായിട്ട് എടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന ഈ ബ്രെഡൊക്കെയും ഒന്ന് കൊള്ളാൻ പാകത്തിനുള്ള ഒരു പാത്രം എടുക്കുക. അതിനകത്തേക്ക് ഒന്നെങ്കിൽ ഇതാ ഇതേപോലെ കുറച്ച് നെയ്യോ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, എല്ലാ ഭാഗത്തേക്കും ഒന്നതായി ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. പാത്രത്തിൻ്റെ എല്ലാ സൈഡിലേക്കും ഒന്നാക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം എടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ നേർപകുതി മിക്സ് ഇതേപോലെ പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുക. കണ്ടതാണ് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സിൻ്റെ നേർപകുതി ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. പതുക്കെ ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക, ബാക്കി പകുതിയും കൂടെ ഉണ്ട്.
ഇനിയിപ്പോൾ നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇതിൻ്റെ മേളിലേക്ക് നമുക്ക് ചീസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ദാ ഇതേപോലെ ഞാനിവിടെ ചീസിൻ്റെ ക്യൂബായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മൊസറല്ല ചീസ് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചീസിൻ്റെ ഷീറ്റ് ഉണ്ടല്ലോ അതാണെന്നുണ്ടെങ്കിലും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ദാ ഇതേപോലെ ക്യൂബ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് പൊടിപൊടിയായിട്ട് ദാ ഇതേപോലെ അങ്ങ് ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ ഈ ചീസൊക്കെ എത്രത്തോളം ചേർത്ത് കൊടുക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടം കേട്ടോ. ഞാനിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്നിങ്ങ് കവർ ചെയ്ത് നല്ലോണം നിൽക്കാൻ ഭാഗത്തിന് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടതാ ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ആ ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് കവർ ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ഈ ബ്രെഡ് ഉണ്ടല്ലോ, അപ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ മിക്സും കൂടി ആ ചീസിൻ്റെ മേളിലേക്ക് അങ്ങാക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൊമാറ്റോ സോസ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് റെഡി ആയിട്ട് വരുമ്പോൾ അതിൻ്റെ മേളിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് കഴിച്ചാലും മതിയാവും. വീണ്ടും ഇതിൻ്റെ മേളിലേക്ക്, സാധാരണ നമ്മൾ പിസക്കൊക്കെ ഏറ്റവും മേളിൽ ഇതേപോലെ തന്നെ ചീസ് വിതറി കൊടുക്കില്ലേ, അതേപോലെ കൊടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെതാ ഏറ്റവും മേളിലും കൂടി എല്ലാ ഭാഗത്തേക്കും ഈ ചീസ് ഒന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നന്നായിട്ട് ഓവനിൽ വെച്ചോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസ് അടുപ്പത്ത് വെച്ചോ നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് ചൂടാക്കിയെടുത്താൽ മാത്രം മതിയാവും. നമ്മൾ എടുത്തിരിക്കുന്ന ബൗളിൽ നിറച്ച് തന്നെ കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കണ്ട കാണാൻ തന്നെയാണെന്നുണ്ടെങ്കിലും നല്ലൊരു ഭംഗിയില്ലേ. ഇനി പൊട്ട് നിന്ന സമയങ്ങളേത് നമുക്ക് നേരെ നമ്മുടെ ചീനച്ചട്ടിയിൽ, നല്ല കട്ടിയുള്ള ചീനച്ചട്ടിയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഏത് പാത്രത്തിലാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പം ഞാനിവിടെ അത്യാവശ്യം നല്ല കട്ടിയുള്ള കുഴിയുള്ള ഒരു ചീനച്ചട്ടിയായിട്ട് എടുത്തിരിക്കുന്നത്. അതിൻ്റെ നടുക്കിലേക്ക് ഒരു സ്റ്റാൻഡും അതേപോലെ തന്നെ നമ്മുടെ പാത്രം ഒന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു തട്ടും കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ശരിക്കും നല്ല രീതിയിൽ തന്നെ ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പം ഇതാ നമ്മുടെ ചീനച്ചട്ടിയൊക്കെ ആണെങ്കിലും നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് ചൂടായി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാത്രം ദാ ഇതേപോലെ അങ്ങ് വെച്ച് കൊടുത്തിട്ട് നല്ലൊരു അടപ്പ് വെച്ച് അങ്ങ് അടച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ റെഡിയായിട്ട് വരാനാണെന്നുണ്ടെങ്കിലും ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല, ഒരു 5-10 മിനിറ്റ് അതിനുള്ളിൽ റെഡിയായിട്ട് വരും. 10 മിനിറ്റ് ഒന്നും വേണ്ടി വരില്ല കേട്ടോ, അതിനുള്ളിൽ നന്നായിട്ടൊന്ന് റെഡിയായിട്ട് വന്നോളൂ. ശരിക്കും ചൂട് കയറി നന്നായിട്ട് ആ ചീസൊക്കെ ഒന്നിങ്ങ് മെൽറ്റായിട്ട് വരേണ്ട സമയം അത്ര മാത്രമേ വേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ അത് അവിടെ ഇരുന്ന് റെഡിയായി വരട്ടെ. അങ്ങനെതാ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് തന്നെ നമ്മുടെ ചീസൊക്കെ ശരിക്കും ഒന്നിങ്ങ് മെൽറ്റായിട്ട്, ഇപ്പോൾ കാണുമ്പോൾ തന്നെയാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ, ശരിക്കും ഒന്നിങ്ങ് ചൂട് കയറി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എടുത്ത് താഴത്തേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരുപാട് അങ്ങ് തണുത്തൊന്നും പോവാതെ ചെറു ചൂടോട് കൂടി തന്നെ കഴിക്കണം കേട്ടോ. എന്നാലാണ് ആ ചീസ് നല്ലോണം തന്നെ നമുക്ക് കിട്ടുകയുള്ളൂ. മാത്രമല്ല നമ്മൾ ആ ചീസൊക്കെ ചേർത്തിട്ടുള്ള ഒരു കറക്റ്റ് ടേസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ചെറു ചൂടി തന്നെ കഴിക്കണം. ഒരുപാട് തണുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചീസിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റൊക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇതിപ്പോൾ റെഡിയാക്കി എടുക്കാനായിട്ട് ഏറ്റവും കൂടി പോയി കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് അത്ര മാത്രം മതിയാവും. ഏറ്റവും സിമ്പിളായിട്ടും നല്ല ഹെൽത്തിയായിട്ടും നല്ല സൂപ്പർ ടേസ്റ്റിൽ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഒരു കറി പോലും വേണ്ടാതെ ഒരു തുള്ളി ഓയിലോ ഒന്നും തന്നെ ചേർക്കാതെ അടിപൊളിയായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ റെസിപ്പിയൊക്കെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ കൂടി ചെയ്യുക. അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനലൊക്കെ കാണുന്നവരാണെങ്കിൽ വീഡിയോ റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരം സ്നാക്സ് ഒക്കെ ആയിട്ടോ ട്രൈ ചെയ്ത് കഴിച്ച് നോക്കുക. നല്ല ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിക്കുക. നമുക്ക് ഇതേപോലുള്ള പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.